ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ. മാർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള വചനമാണ് കർത്താവിന്ന് നമുക്ക് നൽകുന്നത്. പിശാചുബാധിതനായ ഒരുവനെ സുഖപ്പെടുത്തുന്ന യേശുവിനെയാണ് നാം ഇവിടെ ദർശിക്കുന്നത്. സൃഷ്ടാവായ ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച് തൻ്റെ ആത്മാവിനെ നൽകി ഈ ലോകത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ആലയമായും ആത്മീയ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന ഉപകരണങ്ങളായും ജീവിക്കാൻ അയക്കപ്പെട്ടവരാണ് ഓരോ മനുഷ്യനും. എന്നാൽ ആദിമുതലേ പരിശുദ്ധാത്മാവിനും അവിടുത്തെ പ്രവർത്തനങ്ങൾക്കും എതിരെ നിൽക്കുന്ന അശുദ്ധാത്മാവ് മനുഷ്യ ശരീരങ്ങളെ തൻ്റെ വാസസ്ഥലമായും മനുഷ്യരെ തിന്മ പ്രവർത്തിക്കാനുള്ള തൻ്റെ ഉപകരണമാക്കി മാറ്റാനും അത്യന്തം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവം നൽകിയ ആത്മാവിനെ അശുദ്ധമാക്കുകയും ആത്മീയമായ പ്രചോദനങ്ങളെ അവഗണിച്ചുകൊണ്ട് പൈശാചിക പ്രലോഭനങ്ങളിൽ അകപ്പെടുകയും ചെയ്യുന്ന ഓരോ മനുഷ്യനും പിശാചിൻ്റെ കെണിയിൽ പെട്ടുപോകുന്നു. അങ്ങനെ 2000-ലേറെ പന്നികൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധം എണ്ണമറ്റ അശുദ്ധാത്മാക്കൾക്ക് ഒരു മനുഷ്യ ശരീരത്തിൽ വാസമുറപ്പിക്കാനാകുന്നു. ചങ്ങലകൾ വലിച്ചു പൊട്ടിക്കാനും കാൽവിലങ്ങുകൾ തകർത്തുകളയാനും ആർക്കും ഒതുക്കി നിർത്താനും കഴിയാത്ത വിധം ശക്തിയാർജിച്ചുകൊണ്ട് തിന്മ പ്രവർത്തിക്കുന്ന ഉപകരണമായി മനുഷ്യൻ മാറ്റപ്പെടുന്നു. ഇത്തരം അശുദ്ധാത്മാവ് ബാധിച്ച മനുഷ്യർ ദൈവത്തിനെതിരെ ജീവിക്കുകയും ദൈവം തൻ്റെ കരങ്ങൾ കൊണ്ട് രൂപപ്പെടുത്തിയ മനുഷ്യ ശരീരത്തെ ലൗകികമായ സുഖങ്ങൾക്കായി ഉപയോഗിച്ചുകൊണ്ട് സ്വയം മുറിപ്പെടുത്തുകയും ചെയ്യുന്നു. അശുദ്ധാത്മാവ് ഉള്ളിൽ വസിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ദൈവത്തിൻ്റെ പുത്രനായ യേശുവേ, നീ എൻ്റെ കാര്യത്തിൽ എന്തിന് ഇടപെടുന്നു എന്ന ചോദ്യം. ദൈവികമായ ഇടപെടലുകൾക്ക് സ്വയം തടസ്സമായി തീരുകയും ദൈവവചനം എത്താത്ത വിധം തടസ്സം സൃഷ്ടിക്കുകയും ചെയ്തുകൊണ്ട് ദൈവികമായ പ്രകാശത്തിൽ നിന്നകന്ന് അന്ധകാരത്തിലേക്ക് ഓരോ നിമിഷവും നയിക്കപ്പെടുന്നതാണ് അശുദ്ധാത്മാവിൻ്റെ നിഗൂഢമായ ലക്ഷ്യം. ഇതിന് വിപരീതമായി പരിശുദ്ധാത്മാവിൻ്റെ നിറവുള്ളവർ പരിശുദ്ധ കന്യകാമറിയത്തെ പോലെ, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം എന്നിൽ നിറവേറട്ടെ എന്നുച്ചരിച്ചുകൊണ്ട് ദൈവികമായ ഇടപെടലുകൾക്ക് സ്വയം തുറന്നുകൊടുക്കുകയും ദൈവവചനം പൂർണ്ണമായും സ്വീകരിക്കുകയും ചെയ്യുന്നു. മറിച്ച് ദൈവത്തിൽ നിന്നും അകറ്റി ദൈവത്തിനെതിരെ പ്രവർത്തിക്കാൻ മനുഷ്യനെ ഉപയോഗിക്കുക എന്നതാണ് പിശാചിൻ്റെ പ്രധാന ലക്ഷ്യം. ദൈവിക കാര്യങ്ങളിൽ തൽപരരാകാതെ ദൈവവചനത്തെ എതിർത്തുകൊണ്ട് യാതൊരു വിധത്തിലുള്ള ദൈവിക ഇടപെടലുകൾ ജീവിതത്തിൽ അനുവദിക്കാതെ ആത്മീയമായ കാര്യങ്ങൾ അവഗണിച്ചുകൊണ്ട് ദൈവം നിശ്വസിച്ചു നൽകിയ ആത്മാവിനെ ബലഹീനമാക്കി ജീവിക്കുന്നവർ പൈശാചികമായ ഈ ലക്ഷ്യത്തെ സാധൂകരിക്കുന്നു. എന്നാൽ നിരന്തരമായ ആത്മീയ പ്രവർത്തനങ്ങളിലൂടെ ദൈവാത്മാവിനെ ശക്തിപ്പെടുത്തുകയും പൈശാചിക പ്രലോഭനങ്ങളെ ദൈവകൃപയാൽ തരണം ചെയ്യുകയും ദൈവവചനത്തിനും ദൈവിക ഇടപെടലുകൾക്കും അധരവും മനസ്സും തുറന്നുകൊടുക്കുകയും ചെയ്യുന്നവർ നിരന്തരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമായും അവിടുത്തെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന ഉപകരണങ്ങളായും മാറുന്നു. ജീവിതത്തിലെന്നും പരിശുദ്ധാത്മാവിൻ്റെ ആലയമായി തുടരാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.